നമ്മൾ ഇന്ന് സിക്സ് സെമസ്റ്റർ ബി എസ് സി മാത്തമാറ്റിക്സിന്റെ ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന ഭാഗത്തിലെ ഇന്റർപോളേഷൻ എന്ന സെക്ഷനിലെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണ്. എസ്റ്റിമേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹൂസ് ഡെയിലി വേജസ് ഇസ് ബിറ്റ്വീൻ റുപ്പീസ് 40 ആൻഡ് റുപ്പീസ് 50 ഫ്രം ദ ഡാറ്റ. അപ്പോൾ നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി വേജസ് 0 മുതൽ 20 വരെ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം 120 ആണ്. 20 മുതൽ 40 വരെ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം 145 ആണ്. 40 മുതൽ 60 വരെ വാങ്ങുന്നവർ 200 ആണെന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യണം, 40 രൂപയ്ക്കും 50 രൂപയ്ക്കും ഇടയിൽ വേജസ് വാങ്ങും, ഡെയിലി വേജ് വാങ്ങുന്ന നമ്പർ ഓഫ് പേഴ്സൺസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഒരു ടേബിളാക്കി മാറ്റണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ തരുന്ന ടേബിളിലൊക്കെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്, ഇവിടെ കോമൺ ആയിട്ട് ഒരു പോയിന്റ് അല്ലാതെന്നാണ്, 0 മുതൽ 20 വരെ. അപ്പം നമുക്കവിടെ 0 വരാം 1 വരാം 2 വരാം 20 വരാം 20 to 40 എന്നുള്ളത് 20 മുതൽ 40 വരെയുള്ള ഏത് നമ്പറും വരാം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റത്തെ ടേബിളിൽ ഫസ്റ്റത്തെ റോയിലെ എല്ലാ ടേമിനെയും ഒരു സിംഗിൾ ഡിജിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ടേബിൾ ഒന്ന് മാറ്റിയിട്ട് എന്തിനാണ്, ഡെയിലി വേജ് ലെസ് ദാൻ എക്സ് എന്നാക്കാം. അപ്പോൾ ഇവിടെ എന്താക്കാം, ഈ 0 to 20 നമുക്ക് less than 20 എന്നാക്കാം. ഓക്കെ, 20 to 40 നമുക്ക് എന്ത് ചെയ്യാം, less than 40 എന്നാക്കാം. 40 to 60 less than 60, മറ്റേ less than 80 and less than 100. അപ്പോൾ നോക്കാം, വാട്ട് ഇസ് ദ വാല്യൂ നമ്പർ ഓഫ് പേഴ്സൺസ് ഹാവിങ് ഡെയിലി വേജ് less than 20. 20 രൂപയിൽ താഴെ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്. 0 മുതൽ 20 വരെ എത്ര ആളാണ്, 120 പേരാണ് ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺ. ഓക്കെ, ഇനി നോക്കാം 40 രൂപയിൽ താഴെ ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും പറയാം 145 എന്നാണ്. പക്ഷെ നോക്കിയേക്കൂ, 40 രൂപയിൽ താഴെ പറഞ്ഞാൽ 20 രൂപയും 40 10 രൂപയും 40 രൂപയിൽ താഴെയല്ലേ. അപ്പോൾ ദ നമ്പർ ഓഫ് പേഴ്സൺ ഹാവിങ് ഡെയിലി വേജ് less than 40, 50 രൂപയിൽ താഴെ ഡെയിലി വേജ് 40 രൂപയിൽ താഴെ ഡെയിലി വേജ് വാങ്ങുന്നവരെന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, ഇറ്റ് ഇസ് ദ സം ഓഫ് ദീസ് ടു വാല്യൂസ്, 120 ഉം 145 ഉം 40 താഴെ വാങ്ങുന്നവരാണ്. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുക, 120 + 145, സോ വി ഗെറ്റ് 265 എന്ന് കിട്ടും, 265. അപ്പോൾ ഇനി നോക്കി നോക്ക്, 60 രൂപയിൽ താഴെ വാങ്ങുന്നവർ, അപ്പോൾ 60 രൂപയിൽ താഴെ വാങ്ങുന്നവർ പറഞ്ഞാൽ 200 ഉണ്ട് 145 ഉണ്ട് 120 ഉണ്ട്, മൂന്ന് കൂടി കൂട്ടുക, ദാറ്റ് ഈസ് 120 + 145 + 200 സീക്വൽ ടു നമുക്ക് എത്ര കിട്ടും, എല്ലാം കൂടി ആഡ് ചെയ്യുക. അതേപോലെ അടുത്തത് 80 താഴെ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും, 80 താഴെ എന്ന് പറഞ്ഞ അർത്ഥം ഇറ്റ് ഇസ് സം ഓഫ് ദിസ് പ്ലസ് അല്ലെ, ഇത് നാലും കൂടി ആഡ് ചെയ്യാം. 100 താഴെ പറഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്യാം. സോ നമുക്ക് അങ്ങനെ ഒരു ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെയാണ് കിട്ടുക നോക്കാം, വി ഗെറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ് വിത്ത് ഡെയിലി വേജ് less than 50 rupees ആൻഡ് ബൈ യൂസിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. അത് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്നാണ് നമ്മൾ പഠിക്കുക, സ്റ്റാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, വേജസ് less than x less than 20 ആയിട്ട് 120 പേര്, less than 40 ആയിട്ട് 120 + 145 ദാറ്റ് ഇസ് 265, less than 60 ആയിട്ട് എന്തുണ്ടാവും, 265 + 60 താഴെയുള്ള നമ്പർ, അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഗ്രൂപ്പ് ടേബിൾ സാധാരണ കൺസ്ട്രക്ട് ചെയ്യണ പോലെ ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇങ്ങനെ ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ഗ്രൂപ്പ് ടേബിൾ ആക്കുമ്പോൾ ആദ്യത്തെ എക്സ്, അടുത്തതിൽ വൈ, അടുത്തതിൽ ഡെൽറ്റ വൈ, ഡെൽറ്റ സ്ക്വയർ വൈ, ഡെൽറ്റ ക്യൂബ് വൈ, അങ്ങനെ എത്ര എണ്ണം വേണം. ഇവിടെ 1, 2, 3, 4, 5 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ റേസ് ടു 4 വരെ വേണം, ഡെൽറ്റ ക്യൂബ് ഡെൽറ്റ റേസ് ടു 4 വരെയുള്ള വാല്യൂസ് വേണം. നമ്മളിത് ഓരോന്നും എഴുതുക, 20, 40, 60, 80 and 100. 120 ക്ക് നേരെ എത്രയാണ്, 20 നേരെ നമുക്ക് 120
120, 245, sorry, 245 അല്ല, 265, 265, അങ്ങനെ വാല്യൂസ് എഴുതുക. ഇനി ഡെൽറ്റ വൈ കണ്ടുപിടിക്കുക. ഡെൽറ്റ വൈ എന്നാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഇസ് 145. ഇനി അടുത്ത രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ്, ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ എഴുതുക, ഇത് തമ്മിലുള്ള വാല്യൂസ് ഡിഫറൻസ് ഇങ്ങനെ എഴുതുക. അങ്ങനെ ഗ്രൂപ്പ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പേര് വൈ നോട്ട്, ഇത് ഡെൽറ്റ വൈ നോട്ട്, ഇവിടെ കിട്ടുന്ന വാല്യൂ നമ്മൾ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഇത് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്, ഇത് ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്യൂബ് എഴുതാം കേട്ടോ. ഇത് ക്യൂബാണ്, ഇത് ഡെൽറ്റ ക്യൂബാണ്, ഇത് ഡെൽറ്റ റേസ് ടു 4, ഒരൊറ്റ ടേബിൾ ഉള്ളു ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ വാല്യൂസ് കിട്ടും. ആ വാല്യൂസ് കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവുക, ഡെൽറ്റ വൈ നോട്ട് ഈക്വൽ ടു നമുക്ക് എന്തിട്ടാവും 145 അല്ലേ, വൈ നോട്ട് എന്ന് പറഞ്ഞാൽ 120 നമുക്ക് ആദ്യത്തെ വാല്യൂ, ഡെൽറ്റ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 145, ഡെൽറ്റ സ്ക്വയർ 55, ഡെൽറ്റ ക്യൂബ് -5, ഡെൽറ്റ റേസ് ടു 4 -145 എന്നുണ്ടാവും. അതായത് ഇവിടുത്തെ വാല്യൂസ് എന്തൊക്കെ ഉണ്ടാവുക, 120. അങ്ങനെ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ 120, അടുത്തത് 145, അടുത്തത് 55, അടുത്തത് -5, ലാസ്റ്റ് വൺ -145, ഇങ്ങനെ കിട്ടും. ഡയഗണൽ വാല്യൂസ് ഇങ്ങനെ ഉണ്ടാവും, 120, 145, 55, -5 ആൻഡ് -145 എന്നുണ്ടാവും. ഇനി നോക്കാം, വാട്ട് ഈസ് എച്ച്, എച്ച് എത്രയാണ്, എച്ച് എന്ന് പറഞ്ഞാൽ ദ കോമൺ ഡിഫറൻസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, എച്ച് ഇസ് ഈക്വൽ ടു 20. ഓക്കെ, എച്ച് 20 ആണ്. ഇനി നമുക്ക് എന്ത് വേണം, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേണം 50-ലും 40-ലും ഇടയ്ക്ക് വേജസ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 40 വേജ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണം എത്രയാണ്, 145 അല്ല, 40 വേജ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണം നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 40 രൂപയിൽ താഴെ വേജസ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണം എത്രയാണ്, 265. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 50 രൂപയ്ക്ക് താഴെ വാങ്ങുന്ന ആൾക്കാരെ എണ്ണം, ലെസ് ദാൻ 50 വാങ്ങുന്ന നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ് നോക്കുക. അതായത് നമ്മൾ പറയാം വൈ 50. അപ്പോൾ വൈ 50 എത്രയെന്ന് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ 265 കുറയ്ക്കുക. ഓക്കെ, 50 രൂപയ്ക്ക് താഴെ വേജ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണം എത്രയാണ് നോക്കുക, അതൊന്ന് 40 രൂപയിൽ താഴെ വാങ്ങുന്ന ആൾക്കാരെ എണ്ണം കുറയ്ക്കുക. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, വൈ 50 -Y40. ഇപ്പോൾ വൈ 40 നമുക്ക് തന്നിട്ടുണ്ട്, 265 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ വൈ 50 -265 ആണ്. അപ്പോൾ വൈ 50 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ഗ്രൂപ്പ് ടേബിൾ നമ്മൾ എന്ത് ചെയ്യാണ് എഴുതാണ്, പി പി ഇസ് ഈക്വൽ ടു x - x0 by h. x എന്ന് പറഞ്ഞാൽ 50, -x0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ 20 by h 20. അപ്പോൾ എന്തുണ്ടാവും, 20 - 20 by 20, ദാറ്റ് 30 by 20, ദാറ്റ്സ് ഈക്വൽ ടു 1.5. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല പ്രകാരം y(xn) = 120 പ്ലസ്, അതായത് വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി -1/2 ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി -1/2 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി -1/2 × p − 2 × p − 3/4 ഡെൽറ്റ റേസ് ടു 4 y0 എന്നെഴുതി. ബാക്കിയുള്ള ടേംസ് ഒക്കെ 0 ആണ്, കാരണം ഡെൽറ്റ റേസ് ടു 5 ഒന്നുമില്ല. നമ്മളിത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു സോൾവ് ചെയ്യുക. സോ വി ഗെറ്റ് 120 + 2 = 17.5 + 20.625 + 0.3125 - 3.398 എന്നിട്ട് ദാറ്റ് ഇസ് വി ഗെറ്റ് 355.03. അപ്പോൾ 50 രൂപയിൽ താഴെ സാലറി ഡെയിലി വേജ് വാങ്ങുന്ന ആൾക്കാരെ എണ്ണം 355.03, അത് 355 റൗണ്ട് ചെയ്തു 355. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ 40 രൂപയിൽ താഴെ വാങ്ങുന്നത് വൈ 40 എത്രയാണ്, 265 കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും, വൈ 50 -Y40 = 355 - 265 = 90. അപ്പോൾ വി ഗെറ്റ് ദ റിക്വയർഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ഈസ് 90. അപ്പോൾ 90 ആൾക്കാർ 40 രൂപയ്ക്കും
50 രൂപയ്ക്കും ഇടയിൽ എന്തുണ്ട്? ഡെയിലി വേജസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് തന്ന ടേബിൾ എന്തല്ല, നമുക്ക് തന്ന ടേബിളിൽ വാല്യൂസ് എന്തല്ല, എക്സിൻ്റെ വാല്യൂസ് ഒരു ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു വാല്യൂ അല്ല, നമുക്ക് ക്ലാസ് ഇൻ്റർവല്ലായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇൻ്റർവല്ലിനെ നമുക്ക് എന്താക്കണം, ഒരു ഫിക്സഡ് വാല്യൂ ആക്കണം. അപ്പോൾ നമ്മളിതിനെ എന്ത് മാറ്റി, ഫ്രീക്വൻസി ടേബിൾ ആക്കി മാറ്റി. ഇപ്പോൾ 0 to 20 നമ്മൾ 20 എന്നാക്കി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആക്കി 120. അത് 40, 40 എത്രയാണ്, 120 + 140 that is 265. 60 ആകുമ്പോൾ എന്തുണ്ടാവും, 265 + 400 that is 465. 80 ആകുമ്പോൾ ഉണ്ടാവും 465 + 250. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് കൗണ്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ പോലെ സോൾവ് ചെയ്തു. ഓക്കെ, താങ്ക് യു.